കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ചാ വിഷയമായ ഒന്നായിരുന്നു നടൻ ജോജു ജോർജും കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നം. എന്നാൽ ആ പ്രശ്നത്തെ ഇപ്പോൾ കോൺഗ്രസ് എത്തിച്ചിരിക്കുന്നത് അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലേക്കാണ്. വിയോജിപ്പ് പ്രകടിപ്പിച്ചാൽ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന ഫാസിസ്റ്റ് പ്രവണതയാണ് കോൺഗ്രസ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ചലച്ചിത്രങ്ങളുടെ ചിത്രീകരണം നടക്കുന്ന ഇടത്തേക്ക് കടന്നു ചെന്ന് അക്രമം കാണിക്കുകയും നിരോധനം കൽപ്പിക്കുകയും ചെയ്യുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഫാസിസ്റ്റ് മനോഭാവത്തിന്റെ ഭാഗമാണ്. കോൺഗ്രസ് പ്രവർത്തകർ യാതൊരു യുക്തിയുമില്ലാതെ വെറുതെ പോയി സിനിമാ ചിത്രീകരണം തടയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം തന്നെയാണ്. എന്നാൽ ആ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റത്തെ ഇപ്പോൾ ശക്തമായി നേരിടുമെന്ന പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സിനിമാ ചിത്രീകരണം തടയുക എന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ തടയൽ മാത്രമല്ല, പൗര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നം കൂടിയാണ്. ഇത്തരം ശ്രമങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിന് നേരെ ദയാദാക്ഷിണ്യം ഉണ്ടാകില്ല. അത്തരക്കാരെ കർക്കശമായി നേരിടുക തന്നെ ചെയ്യും. നടൻ ജോജു ജോർജിന്റെ സിനിമയുടെ ചിത്രീകരണം തടയുന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ എം മുകേഷിന്റെ സബ്മിഷന് മറുപടിയായാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പൗരന്മാർക്ക് മൗലികമായ സ്വാതന്ത്ര്യങ്ങൾ ഭരണഘടനാദത്തമായി അനുവദിക്കപ്പെട്ട നാടാണ് നമ്മുടെ നാട്. സംസാരിക്കാനും ആശയപ്രകടനത്തിനും സമാധാനപരമായി കൂട്ടം കൂടുവാനും ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യുവാനും സ്വാതന്ത്ര്യമുള്ള നാടാണിത്. ആ അവകാശത്തിന്മേൽ കടന്നുകയറ്റം ഉണ്ടാകുന്നത് രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് നേരെയുള്ള ആക്രമണമാണ്. ഭരണഘടനാപരമായി ഇത്തരം കാര്യങ്ങൾ പോലും തങ്ങൾക്ക് ബാധകമല്ലെന്ന പ്രഖ്യാപനമാണ് ചലച്ചിത്ര പ്രവർത്തകരെ അവരുടെ തൊഴിൽ സ്ഥലത്ത് നിന്ന് ആക്രമിക്കുന്നതിലൂടെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ സർക്കാർ നിലപാട് വളരെ വ്യക്തമാണ്. നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ല. കലാരംഗത്തുള്ളവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഏത് വിധത്തിലുള്ള കടന്നുകയറ്റത്തെയും ശക്തമായി നേരിടുക തന്നെ ചെയ്യും. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നം വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുടെ പേരിൽ ഉള്ളതാണെന്ന് മാത്രം കരുതാനാവില്ല. വ്യക്തിയോടുള്ള വിദ്വേഷം മുൻനിർത്തിയുള്ള സംഘടിത നീക്കമായി അതിനെ ചുരുക്കി കാണുന്നില്ല. ഇതിലുള്ള ഫാസിസ്റ്റ് പ്രവണതയും അസഹിഷ്ണുതയുമാണ് പുറത്തേക്ക് വരുന്നത്. തങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചാൽ ആരെയും ജീവിക്കാൻ അനുവദിക്കില്ല, തൊഴിൽ ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് തീരുമാനിച്ച് അക്രമം സംഘടിപ്പിക്കുന്നത് ജനാധിപത്യ സമൂഹത്തിൽ വില പോകുന്ന രീതിയല്ല. സംഘടിതമായ ആൾക്കൂട്ടങ്ങൾ കലയുടെ അവതരണത്തെയും നിർഭയമായി തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിനെയും തടയുന്നതിലേക്ക് തിരിയുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കാൻ സർക്കാരിന് കഴിയില്ല. കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഏതെങ്കിലും വ്യക്തിയുടെയോ സംഘത്തിന്റെയോ ദയാദാക്ഷിണ്യത്തിന് കീഴിലല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ നിയമപ്രകാരമുള്ള എല്ലാ നടപടികളും ഉണ്ടാകും. എന്തായാലും ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് കൃത്യവും വ്യക്തവുമാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിൽ ഫാസിസ്റ്റ് മനോഭാവത്തോടെ പ്രതിപക്ഷങ്ങൾ പെരുമാറുന്നത് തുടർന്നാൽ ഒരുപക്ഷേ അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും.